क्षिप्र प्रसादि भगवन् गणनायको विघ्नങ്ങള്‍ തീര്‍ത്തു വിളയാടുക സര്‍വകാലവും സര്‍വാര്‍ത്ഥകാരിണി സരസ്വതീ ദേവി വന്നെന്നാവില്‍ കളിക്ക് പുനദേശു നിരാവ് പോലെ ഓം ശ്രീ ചിന്മയ സദ്ഗുരവേ നമഃ ॐ श्री चिन्मय सद्गुरवे नमः ॐ श्री चिन्मय सद्गुरवे नमः दुर्गा लक्ष्मी सरस्वती मां पाहि जगन्माता पाहि जगन्माता माता पाहि जगन्माता दुर्गा लक्ष्मी सरस्वती मां पाहि जगन्माता पाहि जगन्माता माता पाहि जगन्माता वीणावादिनी सरस्वती मां पाहि जगन्माता पाहि जगन्माता माता पाहि जगन्माता दुर्गा लक्ष्मी सरस्वती मां पाहि जगन्माता पाहि जगन्माता माता पाहि जगन्माता दुर्गा लक्ष्मी अम्बा भवानी पाहि जगन्माता पाहि जगन्माता माता पाहि जगन्माता वीणावादिनी सरस्वती मां पाहि जगन्माता पाहि जगन्माता माता पाहि जगन्माता दुर्गा लक्ष्मी सरस्वती मां पाहि जगन्माता पाहि जगन्माता माता पाहि जगन्माता दुर्गा लक्ष्मी सरस्वती मां पाहि जगन्माता दुर्गा लक्ष्मी सरस्वती मां पाहि जगन्माता दुर्गा लक्ष्मी सरस्वती मां पाहि जगन्माता पाहि जगन्माता माता पाहि जगन्माता पाहि जगन्माता माता पाहि जगन्माता पाहि जगन्माता माता पाहि जगन्माता हरिओम इन नवरात्रि നാലാമത്തെ ദിവസമാണ് ദേവിയുടെ അനുഗ്രഹം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു ദേവി മഹാത്മ്യത്തെ പറ്റിയുള്ള പ്രഭാഷണത്തിനായി കൊല്ലം ചിന്മയ മിഷൻ ആചാര്യൻ കല്യാൺ ചൈതന്യയെ ക്ഷണിച്ചുകൊള്ളുന്നു ഹരിയോം സ്വാമിജി ഹരിയോം 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 ഓ ഓം ശ്രീ ഗണേശായ നമഃ ഓം ശ്രീ സരസ്വതേ നമഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ സമസ്ത ജന കല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിത്വരം എല്ലാവർക്കും നവരാത്രി ആശംസകൾ നവരാത്രിയെ കുറിച്ച് നമ്മൾ കുറച്ച് കാണുകയുണ്ടായി
അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മന്വന്തരങ്ങളെ കുറിച്ച് 14 മനുക്കളെ കുറിച്ച് നമ്മൾ നോക്കിക്കാണുകയുണ്ടായി. പിന്നീട് നമ്മൾ ദേവി മഹാത്മ്യ മാർക്കണ്ഡേയ മുനിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ മാർക്കണ്ഡേയ പുരാണത്തിലേതാണ് ദേവി മഹാത്മ്യം എന്നുള്ളത് പറയുകയുണ്ടായി. അങ്ങനെ നമ്മൾ മാർക്കണ്ഡേയ മുനി യമനെ ജയിച്ചതും ചിരഞ്ജീവി ആവുന്ന ആ ഒരു പദത്തിലേക്ക് എത്തിച്ചേർന്നതായിട്ട് നമ്മൾ അറിഞ്ഞു. അത് കണ്ട് മാർക്കണ്ഡേയ മുനി ഇന്ദ്രനെ ജയിക്കുകയും അതുപോലെ തന്നെ നാരായണൻ പ്രത്യക്ഷപ്പെട്ട് വരം ചോദിച്ചപ്പോൾ മായയെ കാണണമെന്ന് പറയുകയും, അങ്ങനെ നമ്മൾ ശ്രീകൃഷ്ണനെ തന്നെ വളരെ വലിയ ഫിലോസഫി ആയിട്ടുള്ള ആ ഉണ്ണിക്കണ്ണൻ അല്ലയിൽ പൊന്തിക്കിടക്കുന്ന കരാരവിന്ദെ മുഖാരവിന്ദം എന്ന് പറയുന്ന ഏറ്റവും വലിയ ഫിലോസഫി ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ എന്തായാലും നോക്കിക്കാണുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു പരമശിവനും പാർവതിദേവിയും കൂടി വന്നിട്ട് പെർസെപ്റ്റർഷിപ്പ് ഓഫ് പുരാണാസ് പുരാണത്തിന്റെ ഒരു അധിപനായിട്ട് തന്നെ പ്രഖ്യാപിച്ച് കൊടുത്തു. അങ്ങനെ ഭൂമിയിൽ ചിരഞ്ജീവി ആയിട്ട് ഇപ്പോഴും മാർക്കണ്ഡേയ ഋഷി വിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ 10-16 വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ. അങ്ങനെ കാണാൻ വളരെ സൗന്ദര്യമുള്ള ആ ഒരു ഋഷി എവിടെയാണോ അവിടെയാണ് വസന്ത ഋതു എന്നാണ് പറയുന്നത്. വസന്തവത് ചരതി ലോകഹിതം ചരതി എന്നാണ് മാർക്കണ്ഡേയ ഋഷിയെ കുറിച്ച് പറയുന്നത്. മാത്രമല്ല നമുക്കറിയാം മാർക്കണ്ഡേയ ഉത്സവമുണ്ട്, ത്രിയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം മൃത്യോർമുക്ഷ്യം ത്രിയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകം ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത് മൃത്യുഞ്ചിയ ഉത്സവം എന്ന് പറഞ്ഞിട്ട് ഉത്തരേന്ത്യയിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു സമയമുണ്ട്. നമ്മൾ പറഞ്ഞു ഒരുപാട് നവരാത്രികളുണ്ട്, അപ്പോൾ അതിലെ ഇതും വളരെ വലുതായിട്ട് തന്നെ ആഘോഷിക്കുന്നുണ്ട്. മാത്രമല്ല നമുക്കും ഇവിടെയും തിരുനാവായ എന്ന് പറഞ്ഞ സ്ഥലത്ത് മാർക്കണ്ഡേയ ഋഷിയുടെ കഥകളും ഐതിഹ്യങ്ങളും അമ്പലവും ഒക്കെ ഉണ്ട്, കേരളത്തിലുമുണ്ട്. അപ്പൊ അത്രയും വിഖ്യാതമായിട്ടുള്ളതാണ്, ചിരഞ്ജീവിയാണ്. എങ്ങനെയാണോ രാമായണത്തിൽ ഹനുമാൻ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് മാർക്കണ്ഡേയ പുരാണം അല്ലെങ്കിൽ മാർക്കണ്ഡേയ ഋഷി ചിരഞ്ജീവിയായിട്ട് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മൾ പിന്നെയും പറയേണ്ടായി, ഈ ഒരു മഹാഭാരതം കഴിഞ്ഞതിന് ശേഷം വ്യാസ ഋഷി മഹാഭാരതമൊക്കെ എഴുതുകയൊക്കെ ഉണ്ടായി. മാത്രമല്ല ജൈമിനി സുമന്തു അവർക്കെല്ലാം വാഗിച്ചു കൊടുക്കണ്ടായി. വാഗിച്ചു കൊടുത്തപ്പോൾ ജൈമിനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായി. ഈ മഹാഭാരതത്തിനെ കുറിച്ച് തന്നെ ഒരുപാട് സംശയങ്ങൾ വന്നപ്പോൾ മാർക്കണ്ഡേയ ഋഷിനെ കാണുവാനായിട്ട് വന്നു. അങ്ങനെ ജൈമിനി ഋഷി മാർക്കണ്ഡേയ ഋഷിനെ കാണാൻ വന്നപ്പോഴും മാർക്കണ്ഡേയ ഋഷി എപ്പോഴും ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങളായിട്ട് എപ്പോഴും സന്ധ്യാതിഥേയങ്ങൾ അല്ലെങ്കിൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫാണ്. അപ്പോൾ മാർക്കണ്ഡേയ ഋഷിക്ക് സത്യം പറഞ്ഞാൽ ആ സമയത്തും തീരെ ഒഴിവുണ്ടായില്ല. അപ്പോൾ മാർക്കണ്ഡേയ ഋഷി പറഞ്ഞു, എനിക്ക് മനസ്സിലായി അങ്ങയുടെ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി, അങ്ങയുടെ ആ ഒരു മഹാഭാരതത്തിനെ കുറിച്ചുള്ള ആ ഒരു ചോദ്യത്തിനെ കുറിച്ചും എനിക്ക് മനസ്സിലായി. പക്ഷെ ഇതിനെ കുറിച്ച് പറഞ്ഞു തരാനായിട്ട് അങ്ങ് ഒരു പണി ചെയ്യൂ, അങ്ങ് 4 പക്ഷികളെ വിന്ധ്യ അടവിയിലെ വിന്ധ്യ മൗണ്ടെയിൻസ് ഉണ്ട് നമുക്ക്, അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ 4 പക്ഷികളുണ്ട്, അവരെ കണ്ടു കഴിഞ്ഞാൽ അവരെ പേരാണ് പേര് പറയാം, അവരുടെ കഥ പറയാം. അങ്ങനെ വിന്ധ്യ അടവിയിൽ പോയി കഴിഞ്ഞാൽ അവരെ കാണാൻ സാധിക്കും. അവരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു. അങ്ങനെ അവിടെ നിന്ന് പോവാനായിട്ട് ജൈമിനി തിരിച്ചപ്പോഴാണ് ജൈമിനിക്ക് ഒരു സംശയമുണ്ട്, എങ്ങനെ പോയാലും എനിക്ക് ഈ പക്ഷികളെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, ഓക്കെ അത് പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് മാർക്കണ്ഡേയ ഋഷി ആ പക്ഷികളെ കുറിച്ച് പറയണം. എന്തുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു, ആ ബ്രാഹ്മണന് 4 കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ ഇന്ദ്രനായിട്ടുള്ളൊരു കണക്ഷൻ ആ ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ദ്രൻ ഒരു ജോലി ഈ ബ്രാഹ്മണനെ ഏൽപ്പിച്ചപ്പോൾ ബ്രാഹ്മണൻ അത് അങ്ങനെ തന്നെ എടുത്തിട്ട് ഈ 4 കുട്ടികളെ ഏൽപ്പിച്ചു. ഈ 4 കുട്ടികളും അത് ചുമതലാബോധത്തോടെ ചെയ്യാത്ത കാരണം അല്ലെങ്കിൽ ചെയ്തത് ശരിയാവാഞ്ഞ കാരണം ബ്രാഹ്മണൻ ശപിച്ചു, നിങ്ങളൊരു പക്ഷികളായി പോട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. ഈ സമയത്താണ് ഭൂമിയിൽ വേറൊരു പക്ഷി ഉണ്ടായിരുന്നു, ആ പക്ഷിയുടെ പേര് വബു എന്നായിരുന്നു. ഈ വബു ദുർവാസാവ് ഋഷിയുടെ ഒരു ശാപം കിട്ടിയിട്ടാണ് ഇങ്ങനൊരു പക്ഷിയായിട്ട് ഭൂമിയിൽ ഉണ്ടായിരുന്നത്. ഈ വബു എന്നിട്ടുള്ള പക്ഷി ദ്രോണ എന്നൊരു പക്ഷിനെ വിവാഹം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കുകയായിരുന്നു. അപ്പോ കുട്ടികളുടെ മുട്ട ഈ കുട്ടി ഈ വബു എന്ന് പറഞ്ഞിട്ടുള്ള പക്ഷിയുടെ ഉള്ളിലുണ്ടായിരുന്നു. ഈ സമയത്ത് വബുവിന് തോന്നി എനിക്ക് യുദ്ധം കാണണം എന്ന് പറഞ്ഞിട്ട് മഹാഭാരത യുദ്ധം കാണാൻ പോയി. ഈ സമയത്ത് അർജുനനും ഭഗതത്തിനും തമ്മിൽ ഗംഭീര യുദ്ധം നടക്കുകയായിരുന്നു. ഏത് ദിശയിലേക്കാണ് അവരുടെ അസ്ത്രങ്ങൾ പോയിരുന്നതെന്ന് ആർക്കും കണക്കൂട്ടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു യുദ്ധമായിരുന്നു അത്. ഈ വബു ആകാശത്ത് സുഖമായിട്ട് കിടന്ന് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അസ്ത്രം വന്ന് ബബുവിന്റെ മേത്തു കൊണ്ടു. ബബുവിന്റെ മേത്ത് കൊണ്ടപ്പോ തന്നെ ബബു മരിച്ചിട്ട് വീണുകൊണ്ടിരിക്കുക നിലത്തേക്ക്. ഈ ബബു നിലത്ത് വീണ ഉടനെ തന്നെ അതിന്റെ അടുത്ത് കൂടെ യുദ്ധമാണല്ലോ ഇപ്പോഴും പരാക്രമത്തോടു കൂടി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു.
ഈ അവിടെ ഒരു ആന നിൽക്കുന്നുണ്ടായിരുന്നു, വലിയൊരു ആന. ഈ ആനയുടെ മേത്ത് ഒരു അമ്പ് കൊണ്ടിട്ട് അതിന്റെ തലയൊക്കെ മാറിയിട്ട് ആ ആനയുടെ ആ ഒരു കഴുത്തിലൊരു വലിയൊരു മണി ഉണ്ടായിരുന്നു. ആ മണി അങ്ങനെ നിലത്തേക്ക് വീണു. നിലത്തേക്ക് വീണപ്പോഴാണ് ഈ ഒരു ഈ പക്ഷി നിലത്ത് വീഴുകയും അതിന്റെ മേലെ കൃത്യമായിട്ട് ഈ മണി വീഴുകയും ചെയ്തു. അപ്പൊ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ അവര് സുഖമായിട്ട് യുദ്ധം കഴിയണവരെ അവിടെ ഉണ്ടായിരുന്നു. ആ മുട്ടയ്ക്ക് ഒന്നും പറ്റാണ്ട് അങ്ങനെ കഴിഞ്ഞു പോയി. അങ്ങനെ യുദ്ധം, ഘോരമായിട്ടുള്ള യുദ്ധമൊക്കെ കഴിഞ്ഞു. പക്ഷെ ഭീഷ്മാചാര്യര് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോ എന്നും വൈകുന്നേരം നമുക്കറിയാം ഇത്രയും പ്രധാനപ്പെട്ട നമ്മൾ എന്നും ചൊല്ലാറുള്ള വിഷ്ണു സഹസ്രനാമമൊക്കെ ഭീഷ്മാചാര്യർ പറഞ്ഞിരുന്നു. അതുപോലെ ധർമ്മത്തിനെ കുറിച്ച് ഉള്ള യുധിഷ്ഠിരന്റെ ചോദ്യങ്ങൾക്കൊക്കെ ഭീഷ്മാചാര്യർ ഉത്തരം പറഞ്ഞിരുന്നു. അപ്പോ പലരും വൈകുന്നേരം ആകുമ്പോൾ ഭീഷ്മാചാര്യരെ പോയി കാണുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ സമീക മഹർഷി അവരുടെ ഡിസൈപ്പിൾസ് ഒക്കെ കൂടിയിട്ട് ബ്രഹ്മചാരിമാരും കൂടെ ഉണ്ടായിരുന്നു. ഈ ബ്രഹ്മചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഈ കുരങ്ങന്മാരുടെ സ്വഭാവമാണ്. എന്ത് കണ്ടാലും അവിടേക്ക് ഓടിക്കൊക്കെ ഓടിയിട്ട് 100 കുരങ്ങന്മാരുടെ സ്വഭാവമാണ് ഒരു ബ്രഹ്മചാരിക്കുന്ന പറയുന്നത്. സാന്ധ്യങ്ങൾ പഠിക്കുമ്പോ അവർ പറഞ്ഞാണ്. അങ്ങനെ ആ ബ്രഹ്മചാരിമാര് എന്തൊരു ശബ്ദം കേൾക്കണത് എന്നിട്ട് ഇവര് പോയിട്ട് ആ ബെല്ല് അല്ലെങ്കിൽ മണി എടുത്ത് പൊക്കി നോക്കിയപ്പോൾ അതിന്റെ ഉള്ളില് 4 പക്ഷിക്കുട്ടികൾ ഇരിക്കും. അവിടെ തന്നെ അവർ മഹർഷി എടുത്ത് എന്ന് പറഞ്ഞു, 4 പക്ഷിക്കുട്ടികളെ കിട്ടി സമീത എന്താ ഇങ്ങനെ യുദ്ധമായിട്ട്. ഇവിടെ ഒരു ജീവന്റെ പൊട്ടി പോലും അല്ലെങ്കിൽ ഒരു അംശം പോലും ഇല്ലാത്ത സ്ഥലത്തു നിന്നാണ് 4 പക്ഷിക്കുട്ടികളെ കിട്ടിയത്. അപ്പൊ സമീക മഹർഷി പറഞ്ഞു, അവരെടുത്തോളൂ നമുക്ക് ആശ്രമത്തിൽ കൊണ്ടുപോയി വളർത്താന്ന് പറഞ്ഞു. അങ്ങനെ ഈ 4 പക്ഷികൾ, അവരുടെ പേരാണ് പിങ്കാക്ഷൻ, വിബോധൻ, സുപുത്രൻ, സുമുഖൻ എന്നാണ് ഈ 4 പക്ഷികളുടെ പേര്. ഇവരെ സമീക മഹർഷി എടുത്തു കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി വളർത്തും. അവര് പലതും പഠിച്ചു അവിടെ നിന്നിട്ട്. അത് കഴിഞ്ഞിട്ട് അവര് പിന്നെയും പക്ഷികളായിട്ട് തന്നെ വിദ്യാ ചില മൗണ്ടെയിൻസിലേക്ക് തിരിച്ചു പോകാനുണ്ടായിരുന്നു. അവിടെ അവർ തപസ്സൊക്കെ അനുഷ്ഠിച്ച് ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞിട്ട് സമീക മഹർഷിയുടെ അനുവാദത്തോടു കൂടി അവർ വിദ്യാ മൗണ്ടെയിൻസിലുണ്ട്, അവർക്ക് അടവിയിലുണ്ട്. അവർക്ക് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും എന്ന് പറഞ്ഞു. അങ്ങനെ വളരെയധികം സന്തോഷമായി ആയിട്ട് അവരോടൊന്ന് പിരിയാണ്. മാർക്കണ്ഡേയ ഋഷി പോകേണ്ട സ്ഥലത്തേക്ക് പോയി. അങ്ങനെ നമ്മളെ ജൈമിനി മഹർഷി വിദ്യ അടവിയിൽ പോയിട്ട് 4 പക്ഷികളെ തെരഞ്ഞപ്പോൾ അവരെ മനസ്സിലാക്കുകയും അവരുടെ അടുത്ത് ചെല്ലുകയും അവരെ നമിക്കുകയും ഇങ്ങനെ മാർക്കണ്ഡ ഋഷി പറഞ്ഞയച്ചാണെന്നെല്ലാം പറഞ്ഞിട്ട് ഈ ഒരു മഹാഭാരതത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുതരണം. പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് ഈ മഹാഭാരതത്തിന്റെ എല്ലാ സംശയങ്ങളും ഈ പക്ഷികള് പറഞ്ഞു കൊടുത്തു, ജൈമിനി മഹർഷിക്ക് പറഞ്ഞു കൊടുത്തു. അതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ജൈമിനി മഹർഷി പറഞ്ഞു, എനിക്ക് എപ്പോക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇത് ഗ്ലോറി ഓഫ് മദർ, ചിന്നമിഷന്റെ ഗ്ലോറി ഓഫ് മദർ എന്ന് പറഞ്ഞ ടെക്സ്റ്റിൽ ഉള്ള ഭാഗമാണ്. എപ്പോക്സ് എന്ന് പറഞ്ഞാൽ മന്വന്തരം. ഈ മന്വന്തരത്തെ കുറിച്ച് ഒന്ന് നമുക്കിത് പറഞ്ഞു തരണം പറഞ്ഞു. അപ്പൊ പറഞ്ഞു അത് ഞങ്ങൾ പറഞ്ഞുതരാം. അത് മാർക്കണ്ഡേയ ഋഷി ക്രൗഷ്ടുകി അല്ലെങ്കിൽ ബാർഗുനി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംവാദം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ ഈ മന്വന്തരത്തിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കുകയാണ്. മന്വന്തരത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആണ് ഈ മന്വന്തരങ്ങളെ കുറിച്ച് നമുക്കും ഇതേപോലെ ഈ ഒരു ഭാഗം നമുക്ക് മാർക്കണ്ഡേയ പുരാണത്തിലായിട്ട് നമുക്ക് ദേവി ഭാഗവതത്തിലും ദേവി മഹാത്മ്യത്തിലും നമുക്ക് ഈ ഭാഗം വന്നു ചേരുന്നത്. അപ്പോ ഈ മന്വന്തരത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ഒരു സാരോജിഷ മനു നമ്മൾ പറയണ്ടായി 14 മനുക്കളാണ് ഒരു ബ്രഹ്മാവിന്റെ കൽപ്പത്തിൽ ഉണ്ടാകുന്നത്. ബ്രഹ്മാവിന്റെ കൽപ്പം എന്ന് പറയുമ്പോൾ 1000 വർഷത്തോളം പകലുണ്ട്, 1000 ദേവവർഷത്തോളം പകലുണ്ട്, 1000 ദേവവർഷത്തോളം പ്രളയം എന്ന് പറഞ്ഞിട്ട് രാത്രിയുണ്ട്. അപ്പോ ഈ 1000 വർഷം പകലിന്റെ സമയത്താണ് നമ്മൾ 14 മനുക്കൾ കടന്നു പോകുന്ന കാര്യങ്ങൾ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രളയവും അതേപോലെ തന്നെ ഉണ്ട്. എന്നുവെച്ചാല് ബ്രഹ്മാവ് ഒരു ദിവസം ക്ഷീണിച്ച് കിടന്നുറങ്ങുന്ന സമയം. അപ്പോൾ നമ്മളുടെ ഭൂർ ഭുവ സ്വഹ എന്ന് പറഞ്ഞിട്ടുള്ള ഈ 3 തലങ്ങളും പാഞ്ഞു പോകുന്നുണ്ട്. നാമരൂപങ്ങളായിട്ടുള്ള ഭൂർ ഭുവ സ്വഹ പാഞ്ഞു പോകുന്നുണ്ട് കിടന്നുറങ്ങുമ്പോൾ. പിന്നെ ഏതാണ് നിലനിൽക്കുന്ന വെച്ചാൽ ഭൂർ ഭുവ സ്വഹ മഹാജന തപ സത്യ എന്നുള്ള ലോകങ്ങൾ അവിടെ നിൽക്കും. ഇത് എപ്പോഴാ മാഞ്ഞു പോകുന്ന വെച്ച് കഴിഞ്ഞാല് ഭഗവാനിൽ ലയിക്കുമ്പോൾ മാത്രമേ അത് മാഞ്ഞു പോകുള്ളൂ. നാമരൂപങ്ങളും ലയിക്കും, ജീവന്മാരും ബ്രഹ്മാവിൽ ലയിക്കും. ഈ സമയത്താണ് നമ്മൾ കൽപ്പം അല്ലെങ്കിൽ ഒരു ദിവസത്തെ ആ ബ്രഹ്മാവിന്റെ ഒരു നിത്യപ്രളയം എന്ന് പറയും, നൈമിത്തിക പ്രളയം എന്ന് പറയും, പ്രാകൃതിക പ്രളയം എന്ന് പറയും, അത്യന്തിക പ്രളയം എന്ന് പറയും. അതിനെ കുറിച്ചൊക്കെ നമ്മൾക്ക് വളരെ വിശദമായിട്ട് അറിയേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ ഈ ഒരു കൽപ്പത്തെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾക്ക് സാരോജിഷ മന്വന്തരത്തിൽ നടന്നിട്ടുള്ള കഥയാണ് സുരതന്റെയും സമാധിയുടേതും, അതുപോലെ തന്നെ സുമേധസ് ഋഷിയുടെയും, അതുപോലെ തന്നെ നമുക്ക് ആ വിഷ്ണുവിന്റെ കഥയും നമ്മൾ പറയേണ്ട. യോഗനിദ്രയിൽ നിന്ന് എഴുന്നേറ്റ ആ ഒരു വിഷ്ണുവാണ് എല്ലാവരെയും മധുകെടുമരമായിട്ടുള്ള യുദ്ധം ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയണ്ടായി മുമ്പേ.
ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ ഒരു ആദ്യത്തെ അധ്യായത്തിലാണ്. അപ്പോ ഈ ഒരു യുദ്ധത്തിന് ശേഷം, മധുകൈടബനായിട്ടുള്ള യുദ്ധത്തിന് ശേഷം ഉള്ള കഥകളാണ് മഹിഷാസുരന്റെയും പിന്നെ ശുംഭരശിവന്മാരുടെയും കഥ. അങ്ങനെ നമ്മൾ ദേവീ മഹാത്മ്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഈ മന്വന്തരത്തിന്റെ കഥ നമ്മൾ മനസ്സിലാക്കി. മാർക്കണ്ഡേയ ഋഷിയാണ്, മാർക്കണ്ഡേയ ഋഷി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയണം വസന്തവത് ചരതി, വസന്തവത് ലോകഹിതം ചരതി. മാത്രമല്ല ത്രിയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമ ബന്ധനാത് മൃത്യോർ മുക്ഷി അമാമൃതാത്. ഇങ്ങനെ ഈ ഒരു മന്വന്തരത്തിന്റെ കഥ ജൈമിനിയോട് പറഞ്ഞു കൊടുക്കുകയും അത് തന്നെയാണ് നമുക്ക് ഈ ദേവി മഹാത്മ്യത്തിലെ ആ ഭാഗങ്ങളായിട്ട് മാർക്കണ്ഡേയ പുരാണത്തില് 6800 ശ്ലോകമുണ്ട്, 134 അധ്യായമുണ്ട്. അതിലെ തന്നെ 90 അധ്യായം കുറച്ച് 13 -13 അധ്യായ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ ഒരു ദേവി മഹാത്മ്യമായിട്ട് നമുക്ക് പറഞ്ഞിരുന്നത്. ഇനി ദേവി മഹാത്മ്യത്തിലേക്ക് എങ്ങനെ കടക്കാം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് അതിലും ഒരു കുറച്ച് റൂൾസ് ഉണ്ട്. എന്താ വെച്ചാല് നമ്മൾ ഒന്നുമില്ലെങ്കിലും നമുക്ക് നേരിട്ട് അങ്ങോട്ട് കടക്കാൻ പാടില്ല. ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയും ശക്തവും ഉയർന്ന തലത്തിലുള്ള ഒരു ഗ്രന്ഥമാണ് നമ്മൾ പറഞ്ഞത്. എന്നുവെച്ചാൽ ഇതിന് ഒരുപാട് കഥകളുണ്ട്. കഥകൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരെണ്ണം എങ്ങനെയാണ്, ഒരു വട്ടം ഒരുപാട് പേരുകളും ഉണ്ട്, ഒരുപാട് കഥകളും ഉണ്ട്. ഒന്ന് നമ്മുടെ ഒരു കാലടി ഭട്ടതിരി എന്ന് പറഞ്ഞിട്ടൊരു ഒരാളുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാഞ്ഞിരങ്ങോട് നമ്പൂതിരി എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു. അപ്പൊ ഈ കാലടി ഭട്ടതിരിയും ഈ കാഞ്ഞിരങ്ങോട്ട് നമ്പൂതിരിയും കൂടി നടന്നു പോയിരുന്നു. പണ്ട് കാലത്ത് പൂരം കാണാനും കഥകളി കാണാനൊക്കെയാണെങ്കിൽ നടന്നു പോകുന്നത്. അപ്പോ ഈ കാഞ്ഞിരങ്ങോട്ട് ഭട്ടതിരിയുടെ കയ്യില് അവരുടെ ഗുരുവിന് കൊടുക്കാനായിട്ട് ദേവി മഹാത്മ്യത്തിന്റെ ഗ്രന്ഥം ഉണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് രണ്ട് യക്ഷികളെ കാണുകയും ഇവരെ ഈ യക്ഷികൾ പിടിച്ചുകൊണ്ടുപോയി പനയുടെ മേലെ കൊണ്ടുപോയി. പണ്ടത്തെ കഥകളാണ് ഇതൊക്കെ. അങ്ങനെ പനയുടെ മേലെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ കാലടി ഭട്ടതിരിനെ ഒരു യക്ഷി ഒന്ന് കഴിച്ചു, എല്ലുകൾ മാത്രം ബാക്കി വീണ് കിടക്കുന്നുള്ളൂ. അതേമാതിരി തന്നെ കാഞ്ഞിരങ്ങോട്ട് ഭട്ടതിരിനെ തൊടാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ദേവി മഹാത്മ്യത്തിന്റെ ഗ്രന്ഥം കയ്യിലുണ്ടായിരുന്ന കാരണമാണ് ഒന്നും ചെയ്യാൻ സാധിക്കാണ്ട് രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പൊ അങ്ങനത്തെ കഥകളൊക്കെ നമുക്കുണ്ട്. ഇതുപോലെ തന്നെ ദേവി മഹാത്മ്യത്തിന്റെ പിന്നെയും കഥകളുണ്ട്. അതിന് മഹാത്മ്യം അനുസരിച്ചിട്ട് തന്നെ അതുകൊണ്ട് പൂർവാഗം ഉത്തരാഗം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ചെറിയൊരു ഒരു മന്ത്രം ചൊല്ലിയിട്ടാണ് നമ്മൾ ദേവി മഹാത്മ്യത്തിൽ കടക്കേണ്ടത്. അത് നമുക്ക് നാളെ കൃത്യമായിട്ട് കടക്കാം. ഈ മൂന്ന് ചരിതങ്ങളാണുള്ളത്. ആ മൂന്ന് ചരിതവും നമുക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകാനും സാധിക്കും. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അടുത്തതായി കവച സ്തോത്ര പാരായണമാണ്. പാരായണത്തിനായി നമ്മുടെ വിദ്യാലയത്തിലെ മലയാളം അധ്യാപികയായ രജിതാ ദേവി ടീച്ചറിനെ ക്ഷണിച്ചോളും. ഹരിയോം ടീച്ചർ. ഹരിയോം. ദേവി മഹാത്മ്യം കവച സ്തോത്രമാണ് ഇന്ന് ചൊല്ലുന്നത്. നമ്മുടെ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതിന് മുമ്പ് ദേവിയുടെ തന്നെ അർദ്ധളാ സ്തോത്രം, കീലക സ്തോത്രം, കവച സ്തോത്രം എന്നിവ ചൊല്ലിയതിന് ശേഷം ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ദേവി കവചം ചൊല്ലും. കവച സ്തോത്രം. അസ്യ ശ്രീദേവി കവച സ്തോത്ര മഹാമന്ത്രസ്യ ബ്രഹ്മർഷിഹേ അനുഷ്ടുപ്ചന്ദ മഹാലക്ഷ്മേ ദേവത ക്രാം ബീജം ക്രീം ശക്തി ക്രൂം കീലകം ശ്രീ മഹാലക്ഷ്മി പ്രസാദ സിദ്ധ്യർത്ഥെ ജപേ വിനിയോഗ പ്രാം ഇത്യാദി ഷഡംഗന്യാസ ജ്ഞാനം. സൗവർണാം ഭുജമധ്യഗാം ത്രിനയനാം സൗദാമിനി സന്നിഭാം ശംഖം ചക്രവരാഭയം ചതതീം ഇന്ദോകലാം വിപ്രദീം ഗ്രൈഗ്രേയാംഗദഹാര കുണ്ഡലധരാം ആഖണ്ഡനാദ്യൈ സ്തുതാം ധ്യായേ വിന്ധ്യനിവാസിനീം ശശിമുഖീം പാർശ്വസ്ഥ പഞ്ചാനനാം. ശംഖം ചക്രമധോ ധനുശ്ച ദദതീം വിഭ്രാമിതാം തർജനീം വാമേ ശക്തിമസീം ശരാം കലയതീം ദിവ്യത്രിശൂലം ഭുജൈം സന്നദ്ധാം വിവിധായുധൈ പരിഭൃതാം മന്ത്രീം കുമാരീ ജനൈ ധ്യായേയധിഷ്ഠപരപ്രദാം ത്രിനയനാം സിംഹാധിരൂഢാം ശിവാം. വാണീപതേർവര വിമോഹിത പുഷ്ടദൈത്യ ദത്വാകിദൃഷ്ടമനുജാദി കുലാകിദാനി
हृदय ललिता देवी उदरम शूलधारिणी नाकिंच कामिनी रक्षे गुह्यं गुह्येश्वरी तथा भूतनाकाच मेदम्मे गुडं महिषवाकिनी तत्यां पदवदी रक्षे जानुनी विंध्यवासिनी जंके महाबला प्रोक्ता जानुमध्ये विनायकी गुल्फयो नारसिंही च पादपृष्ठे मिदौजसी पादांगुली श्रीधरी च पादाधस्तलवासिनी नखांडं श्वाकराली च केशंश्चैवोर्ध्वकेशिनी रोमकूपाणि कौबेरी त्वजं वागीश्वरी तथा रक्तमज्जावसां मांसान् अस्ति मेदांसि पार्वती आन्द्राणि कालरात्रिदो पित्तं च मकुडेश्वरी पद्मावती पद्मकोशे कपे चूडामणिस्तथा ज्वालामुखी नखज्वालाम् अभेद्या सर्वसन्धिषु शुक्लं ब्रह्माणि मे रक्षेत् छायां छत्रेश्वरी तथा अहंकारं मनोबुद्धिं रक्षेन्मे धर्मचारिणी प्राणापानौ तथा व्यानं समानोदानमेव च यश कीर्तिं च लक्ष्मीं च सदा रक्षतु चक्रिणी गोत्रमिन्द्राणि मे रक्षेत् पशून्मे रक्ष चण्डिके पुत्रान् रक्षेन्महालक्ष्मी भार्यां रक्षतु भैरवी मार्गं क्षेमकरी रक्षेत् विजया सर्वदस्तिदा रक्षाहीनं दुःस्थानं वर्जितं कवचेन तु तत्सर्वं रक्ष मे देवी जयन्ती पापनाशिनी पदमेकं न गच्छेत्तु यदि चे शुभमात्मन कवचेनावृतो नित्यं यत्र यत्र हि गच्छति तत्र तत्रार्थलाभश्च विजया सार्वकामिक यं यं चिन्तयते कामं तं तमाप्नोति निश्चितं परमैश्वर्यमदुलं प्राप्स्यते भूतले पुमान् निर्भयो जायते मर्त्य सङ्ग्रामेष्वपराधित त्रैलोक्ये तु भवेत् पूज्य कवचेनावृतः पुमान् इदं तु देव्या कवचं देवानामपि दुर्लभं यः पठेत् प्रयतो नित्यं त्रिसंख्यं श्रद्धयान्वित देवी कदा भवेत् तस्य त्रैलोके चापराजित जीवेत् वर्षशतं साग्रम् अपमृत्यु विवर्जित नश्यन्ति व्याधयः सर्वे लूडा विस्फोटकादय स्थावरं जङ्गमं चापि कृत्रिमं चापि यद्विषम् आपिचाराणि सर्वाणि मन्त्रयन्त्राणि भूतले भूजरा खेजराश्चैव जलजाश्चोपदेशिका सहजा कुलजा माला डाकिनी शाकिनी तथा अन्तरिक्षचरा घोरा डाकिन्यश्च महाबला ग्रहा भूतपिशाचश्च यक्षगन्धर्वराक्षसा ब्रह्मराक्षसवेदाला कुष्माण्डा भैरवादय नश्यन्ति दर्शनात् तस्य कवचे हृदि संस्थिते मनो नदिर्भवेत् राज्ञा तेजो वृद्धिकरं परं यशसा वर्धते सोऽपि कीर्तिमण्डित भूतले जपे सप्तशतीं चण्डीं कृत्वा तु कवचं पुरा यावद् भूमण्डलं तिष्ठेत् सशैलवनकाननम् तावत् तिष्ठति मेदिन्यां सन्तति पुत्र पौत्रिकी देहान्ते परमं स्थानं यत्सुरैरपि दुर्लभं प्राप्नोति पुरुषो नित्यं महामाया प्रसादद इति कवचम्। അടുത്തതായി സംഗീതാർച്ചനയാണ്. സംഗീതാർച്ചനയ്ക്കായി നമ്മുടെ വിദ്യാലയത്തിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഉത്തരയെ ക്ഷണിച്ചുകൊള്ളുന്നു. Ga sa sa ni pa ma ga sa ga
അടുത്തതായി സംഗീതാർച്ചനയ്ക്കായി ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദേവികയെ ക്ഷണിച്ചോളൂ. പാഹി പാഹി ശിവേ ഭവാനീ, പാഹി പർവതനന്ദിനീ, പാഹി പാഹി ശിവേ ഭവാനീ, പാഹി പർവതനന്ദിനീ. ദേഹി മേ കുശലം സദാ ശിവകാമിനീ ഭുവനകായിനീ, ദേഹി മേ കുശലം സദാ ശിവകാമിനീ ഭുവനകായിനീ. പാഹി പാഹി ശിവേ ശിവേ ഭവാനീ. പാർവണീ ഭക്തപാലിനീ കൃപാശാലിനീ മധുരഭാഷിണീ, പാർവണീ ഭക്തപാലിനീ കൃപാശാലിനീ മധുരഭാഷിണീ, സാധു ഹൃദയ നിവാസിനീ, സാധു ഹൃദയ നിവാസിനീ. പാദുമാ പരമേശ്വരീ സാധു ഹൃദയ നിവാസിനീ, പാദുമാ പരമേശ്വരീ. പാഹി പാഹി ശിവേ ഭവാനീ, പാഹി പർവതനന്ദിനീ. ദേഹി മേ കുശലം സദാ ശിവകാമിനീ ഭുവനകായിനീ, ദേഹി മേ കുശലം സദാ ശിവകാമിനീ ഭുവനകായിനീ. പാഹി പാഹി ശിവേ ശിവേ ഭവാനീ. ക്രൂര പാപ വിനാശിനീ അതിഘോര രൂപ വിഹാരേ, ക്രൂര പാപ വിനാശിനീ അതിഘോര രൂപ വിഹാരേ, സകല ദുരിത നിവാരിണീ, സകല ദുരിത നിവാരിണീ. കമല ദള സമ വിലോചനീ,
सकल दुरी वारी कमल दल सम दिलोजनी पाहि पाहि शिवे भवानी पाहि पर्वत नंदिनी पाहि पाहि शिवे भवानी पाहि पर्वत नंदिनी देहि मे कुशलम सता शिव कामिनी भुवन कायिनी देहि मे कुशलम सता शिव कामिनी भुवन कायिनी पाहि पाहि शिवे शिवे भवानी जगासिनी सुंदरी वाणी सरस्वती देवी नमोस्तुते जगासिनी सुंदरी वाणी सरस्वती देवी नमोस्तुते पुस्तक നൃത്താർച്ചനയാണ്. നൃത്താർച്ചനയ്ക്കായി നമ്മുടെ വിദ്യാലയത്തിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായ വേദികയെ ക്ഷണിച്ചുകൊള്ളുന്നു. Oh,
वाणी सरस्वती वादेवी वीणा धारिणी पालय मा वाणी सरस्वती वादेवी वीणा धारिणी पालय मा वेद शास्त्र परिपालिनी देवी वेद शास्त्र परिपालिनी देवी वेद शास्त्र परिपालिनी देवी विद्यारूपिणी पालय माम विद्यारूपिणी पालय माम वेद शास्त्र परिपालिनी देवी विद्यारूपिणी पालय माम विद्यारूपिणी पालय माम वाणी सरस्वती वादेवी वीणाधारिणी पालय माम वाणी सरस्वती वादेवी वीणाधारिणी पालय माम भगवति भारति कीर्वाणी पन्नगवेणी पालय माम भगवति भारति गीर्वाणी पन्नगवेणी पालय माम मुक्तिदायिनी मोक्ष प्रदायिनी मुक्तिदायिनी मोक्ष प्रदायिनी पुस्तकपाणी पालय माम पुस्तकपाणी पालय माम वाणी सरस्वती वादेवी वीणाधारिणी पालय माम
वाणी सरस्वती वाग्देवी वीणाधारिणी आलय ॐ पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः हरिः ॐ श्री गुरुभ्यो नमः हरिः ॐ